എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 6 കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇന്നത്തെ ശരിക്കും ഒരു സംഭവബഹുലമായ എപ്പിസോഡാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് നീട്ടിക്കുന്നില്ല, നേരിട്ട് നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ ചിമ്മിക്കി കമ്മൽ സോങ് വെച്ചിട്ടാണ്. എല്ലാവരും ഡാൻസ് കളിക്കുന്നു, അങ്ങനെ പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ മണിക്കുട്ടനും അതുപോലെ ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യനെ കുറിച്ച് അനൂപ് എന്തോ കളിയാക്കി പറഞ്ഞു, അപ്പോൾ സൂര്യക്കത് വിഷമമായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടൻ വളരെ സ്ട്രെയിറ്റായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മണിക്കുട്ടൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ വിളിച്ച ആളോട് പറയുക എനിക്ക് അങ്ങനെ വിളിച്ചത് ഇഷ്ടമായില്ല, എനിക്ക് അങ്ങനെ വിളിച്ചപ്പോൾ വിഷമം വന്നു എന്ന് പറയുക. സോ ദാറ്റ് ആ പറഞ്ഞ ആൾ പിന്നീട് നിങ്ങളങ്ങനെ വിളിക്കില്ല എന്നുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കണ്ടസ്റ്റൻസ് ആരും പറയാനുള്ളത്, മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം പലർക്കും ഈ ഒരു സീസണിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിനുശേഷം നമ്മൾ കാണുന്നത് അടുക്കളയിൽ നമ്മുടെ റംസാനും അതുപോലെ ലക്ഷ്മിയും പിന്നെ നമ്മുടെ സന്ധ്യചേച്ചിയുണ്ട്, ഇവരെ കൂടെയുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസങ്ങളായിട്ട് ലക്ഷ്മി ക്ലീനിങ് ടീമിൽ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. പക്ഷേ ആ ഒരു ടാസ്കിൽ ലക്ഷ്മി അങ്ങനെ മീൻ ആ ഒരു പരിപാടിയിൽ ലക്ഷ്മി പോവാറില്ല. ക്ലീനിങ്ങിന് പലപ്പോഴും ലക്ഷ്മി ഇല്ല എന്നുള്ളത് അഡോണി അതുപോലെ റിതു പലപ്പോഴായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റംസാനും ആ ഒരു ടീമിൽ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ റംസാൻ ലക്ഷ്മിയുടെ അടുത്ത് പറയുകയാണ്, ലക്ഷ്മി ടീം ലീഡറാണ്, എന്നിട്ട് ഈ പരിപാടിക്ക് ക്ലീനിങ്ങിന് വരാത്തത് ശരിയല്ല എന്നുള്ളത് നേരിട്ട് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി അതിനെ പാതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ പാതി ലക്ഷ്മിയുടെ ഭാഗം ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ പറയാനുള്ള ക്യാരക്ടർ ആരെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംസാനെ കുറിച്ചാണ്. റംസാൻ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു, റംസാൻ്റെ ആ ഒരു ഏജ് വെച്ചിട്ട് ഒരു കുട്ടിക്കളി ആയിരിക്കും ഈ ഒരു സീസണിൽ എന്ന് ആണ് ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നത്. പക്ഷേ റംസാൻ ശരിക്കും വെൽ മെച്യൂർഡ് ആയിട്ട്, സത്യം പറഞ്ഞാൽ അവിടെ ഉള്ള അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ മെച്യൂർഡ് ആയിട്ടാണ് റംസാൻ ഇപ്പോൾ പെരുമാറുന്ന ആ ഒരു രീതി. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നൊക്കെ പറയില്ലേ, പറയാനൊരു കാര്യമുണ്ടെങ്കിൽ നേരിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയുന്ന രീതി. ഒരാൾക്ക് ഒരു തവണയെങ്കിലും ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും ഒരുപാട് നല്ലതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് 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 അയാൾക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറ്റം തലയിൽ വെച്ച് കൊടുക്കുന്നുമില്ല, അന്ന് പറയാനുള്ള കാര്യം പറയുകയും ചെയ്തു. അത് ശരിക്കും റംസാൻ്റെ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ റംസാന് കുറച്ച് ഫാൻസിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി റംസാൻ നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. അതെന്തായാലും ഹേറ്റേഴ്സിലോട്ട് പോകാൻ അടുത്തൊന്നും ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവത്തിന് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഋതു, ലക്ഷ്മി അതുപോലെ റംസാൻ കൂടെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ ഈ സെയിം സംഭവത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ്, അതായത് മീൻ ലാസ്റ്റ് എപ്പിസോഡോ അതിന് മുന്നത്തെ എപ്പിസോഡിലോ ഋതുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഈ പരിപാടിക്ക് വരുന്നില്ല, നമ്മൾ എന്തിനാണ് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നത്, ഇനി എന്തായാലും അവസാനം ആ ഒരു ഇവാലുവേഷൻ ടൈം വരട്ടെ, അല്ലെങ്കിൽ അവസാനം പറയാനൊരു ചാൻസ് കിട്ടില്ല, നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞ് തന്നെ നോമിനേറ്റ് ചെയ്യും ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്, നമ്മുടെ ഋതു. പക്ഷേ ഈ ഒരു സമയത്ത് റംസാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഋതു ഈ ഒരു സംഭവത്തെക്കുറിച്ച് ലക്ഷ്മിയുടെ അടുത്ത് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല. ഓക്കെ, ലക്ഷ്മി ഇല്ലാത്തപ്പോൾ ലക്ഷ്മിനെ കുറിച്ച് വേറൊരു ആറ്റിറ്റ്യൂഡ് സംസാരിച്ച ആൾ ആ ഒരു പ്രശ്നം റംസാൻ പറയുമ്പോൾ ഒരു പ്രശ്നം പോലും, അതായത് ഒരു കാര്യം പറയാതെ സിംപ്ലി അത് കേട്ട് നിൽക്കുകയാണ്. ഈവൻ കേട്ട് നിൽക്കുന്ന പോലും ഇല്ല, അതായത് അത് ശ്രദ്ധിക്കാത്ത മറ്റുള്ള അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം റംസാൻ സോൾവ് ചെയ്തത് ഋതുവിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല, കാരണം ഋതു ആ ഒരു പ്രശ്നം പിടിച്ചൊന്ന് കുറച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റംസാൻ ആ ഒരു പ്രശ്നം തീർത്തത് ഋതുവിന് അത്ര പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഋതുവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് റംസാൻ തന്നെ പറയുന്നുണ്ട്. റംസാൻ ഒരു കാര്യം പറയുമ്പോൾ ഋതു അത് ലിസൺ ചെയ്യുന്നില്ല. ഒരു കോൺവെർസേഷനിൽ മിനിമം വേണ്ട ഒരു കാര്യമാണ് എന്ത്, പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാന്നുള്ളത്. പക്ഷേ ഋതു അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ റംസാന് ദേഷ്യം വരുന്നുണ്ട്. റംസാൻ ഒരു കോൺവെർസേഷൻ നിർത്തി പോകുന്നുണ്ട്. റംസാൻ ഈ ഒരു കാര്യം വീണ്ടും അവരെല്ലാവരും കൂടെ പിടിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. എങ്കിൽ റംസാൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും വെൽ മെച്യൂർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ റംസാൻ ബിഹേവ് ചെയ്യുന്നത്. വളരെ നല്ല ഒരു ഗെയിമാണ് റംസാൻ കളിക്കുന്നത്. ഇനി ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. അതായത് വീക്ക്ലി ടാസ്കിൽ ഓരോരുത്തരും അവരവരുടെ പല പല ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നത് നമ്മുടെ ഫിറോസിക്കാണ്. അപ്പോൾ ഫിറോസിക്ക് കിട്ടിയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഞാൻ പറഞ്ഞുതരാട്ടോ. ജീവിത പോരാട്ടം. ഓക്കെ,
ആ ഒരു ടോപ്പിക്കിന്റെ പേര് വിട്ടുപോയതാ. ജീവിത പോരാട്ടം എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഫിറോസിക്ക് കിട്ടിയത്. അപ്പൊ ഫിറോസിക്ക അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഗൾഫിലോ മറ്റോ പോയി, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നല്ല വരുമാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു FM സ്റ്റേഷൻ അവിടെ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്പോൺസർ അദ്ദേഹത്തെ ചതിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അത് നേരിട്ട രീതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗിൽ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം പറയുന്നതിന് ഒരു ഇൻട്രോ ആയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. ഒരു ജോലി അത് അത്യാവശ്യമാണ്, ഒരു സഹോദരനായിട്ട് ഞാൻ പറയുകയാണ്, ഒരു ജോലി അത്യാവശ്യമാണ് എന്ന് ഒരാളെ പെർട്ടിക്കുലർലി പോയിന്റ് ചെയ്ത് പറഞ്ഞു. ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായിനെ. ഓക്കെ, അപ്പോൾ സായി കഴിഞ്ഞ ദിവസം സായിയുടെ ഈ പറഞ്ഞ വീക്കിലി ടാസ്കിൽ സായിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സായി പറഞ്ഞിരുന്നു കുറച്ച് മോശം അവസ്ഥയിലാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഫിറോസിക്കായിക്ക് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഫിറോസിക്ക ഈ ഒരു കമൻ്റ് അവിടെ പറഞ്ഞത്. ഓക്കെ, സോ സായിയുടെ ഈ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങിയത് ആർക്കും ഇഷ്ടമായില്ല. സായിക്ക് ഒബ്വിയസ്ലി സായിക്ക് അത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സായി ത്രൂ ഔട്ട് നമ്മുടെ ഫിറോസിക്കയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് മൊത്തം സായി ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, സായിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് സായിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫുൾ ടാസ്ക് കഴിഞ്ഞിട്ട് ഫിറോസിക്ക ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ സായി എണീറ്റ് എന്നിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇത് ശരിക്കും ഞാൻ സായിയുടെ ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയും. അതായത് സായിക്ക് ഫിറോസിക്ക പറഞ്ഞത് ഇഷ്ടമായില്ല, അത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇഷ്ടമായില്ല. അപ്പോൾ സായി അതേ സ്ഥലത്ത് അത്ര പേരുടെ മുമ്പിൽ വെച്ച് ആ പറഞ്ഞ ആളോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് അത് സായി കാണിച്ചത്. ആ ഒരു ധൈര്യം സായി കാണിച്ചത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഇനി സായി പറഞ്ഞ കാര്യങ്ങൾ വാലിഡായി തന്നെ സായിക്ക്, അതായത് സായിക്ക് നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചു. സായി പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്നെ ഒരു കണ്ടൻ്റ് ആക്കേണ്ട ആവശ്യം ഫിറോസിക്കായിക്കില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഫിറോസിക്കയ്ക്ക് ആ ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ കിട്ടിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറോസിക്കയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ മറ്റൊരാളെ താഴ്ത്തി സ്വന്തം എക്സ്പീരിയൻസ് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനോട് ഫിറോസിക്കയുടെ റെസ്പോൺസ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസപ്പോയിൻറ്റിങ് ഒരു ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് ഫിറോസിക്ക പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തേത് ഫിറോസിക്ക സീരിയസ്ലി ഇത് സായിനെ തന്നെ പോയിൻറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ബാക്കി എപ്പിസോഡ്സിലുള്ള ഇക്കാരുടെ ആ ഒരു കോൺവെർസേഷൻ കേൾക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ആ ഒരു പോയിന്റിൽ എന്താ പറയുക, നമ്മുടെ ഫിറോസിക്ക ഇത് ഞാൻ സായിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് പറയാണ്. ഓക്കെ, ഒരു കാര്യം നമ്മൾ എന്തുദ്ദേശമാണോ പറഞ്ഞത് അതങ്ങ് തള്ളി പറയാന്ന് പറയില്ല. സായി ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ആയിട്ട് പറഞ്ഞതാണ്, പക്ഷേ നിന്നെ നോക്കി എന്നുള്ളൂ, എന്താ നിന്നെ നോക്കാൻ പാടില്ലേ എന്നൊക്കെയാണ് ഫിറോസിക്ക ചോദിക്കുന്നത്. ഫിറോസിക്ക ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്തത് സായിനെ തന്നെയാണ്, പക്ഷെ അത് അംഗീകരിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ ഒന്നാമത്തെ തെറ്റെന്ന് ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതായത് നമുക്ക് മറ്റൊരാളുടെ ലൈഫ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, അയാളുടെ ലൈഫിനെ കുറിച്ച് അനാവശ്യമായിട്ട് കമൻ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് ഞാൻ പറയും. കാരണം വൈറ്റ് കോളർ ജോബ്സ് മാത്രമല്ലല്ലോ ജോബ് എന്ന് പറയുന്നത്. സായി തന്നെ പറയുന്നുണ്ട്, സായി പത്രം വിൽക്കാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്, കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. സായി ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ജോലി എന്ന് പറയുന്നത് ഒരു FM സ്റ്റേഷനിൽ ഇരുന്നിട്ട് RJ ആയിട്ടിരിക്കുന്നതോ VJ ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ IT പ്രൊഫഷണലോ എഞ്ചിനീയറിംഗ് ജോബ്സോ, അങ്ങനെ അത് മാത്രമല്ലല്ലോ ജോബ്സ് എന്ന് പറയുന്നത്. പല ജോബ്സ് ഉണ്ട്. ഇനി വീടിൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്നാമത് അവരുടെ പേഴ്സണൽ പ്രോബ്ലം. അതിലും പറയാനായിട്ട് പറയുകയാണെങ്കിൽ പറയാം, ഓരോ ആൾക്കാർക്കും ഓരോന്നായിരിക്കും പ്രിഫറൻസ്. ചിലർക്ക് പറയാം ഒരു 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 ദിവസത്തെ കൂലിപ്പണിയുടെ കാശ് പോരെ ഒരു വീടിന് വാതിൽ വെക്കാൻ എന്ന് ചോദിക്കാം, അല്ലേ? പക്ഷേ പ്രിഫറൻസുകൾ പലതായിരിക്കാമല്ലോ. ചിലർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, ചിലർക്ക് വീടിൻ്റെ അടച്ചുറപ്പായിരിക്കാം, ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കാം. അതായത് ഇപ്പോൾ സായിയുടെ കേസിൽ സായിയുടെ അനീത്തിയുടെ വിദ്യാഭ്യാസമുണ്ട്, അമ്മയുടെ ഹെൽത്ത് കണ്ടീഷനുണ്ട്, വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതിന് വേണം പ്രയോറിറ്റി കൊടുക്കാനെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ബേസിക്കലി മറ്റൊരാളുടെ ലൈഫിൽ അയാളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെ
നമ്മൾ കമൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അത് സായിനെ ഹേർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ മിനിമം ഒരു സോറി ചോദിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഫിറോസിക്കായിക്കൊണ്ട്. പക്ഷെ ഫിറോസിക്ക് അത് ചെയ്യുന്നില്ല. ഫിറോസിക്ക് അത് സിംപ്ലി പറയുന്നത്, നിനക്ക് വിഷമമായെങ്കിൽ നീ അതങ്ങ് കളഞ്ഞേക്ക്, നീ അതങ്ങ് വിട്ടേക്ക്, ഇങ്ങനെയാണ് പറയുന്നത്. അതൊരു തമാശ പോലെ എടുത്ത് കളയേണ്ട ഒരു വിഷയമല്ല സായിനെ സംബന്ധിച്ച്. സായിക്ക് അതങ്ങ് വിട്ട് കളയാൻ പറ്റുന്നൊരു കാര്യമല്ല, അതുകൊണ്ടാണല്ലോ എനിക്കൊന്ന് ചോദിച്ചത്. പക്ഷേ ഫിറോസിക്കയുടെ റെസ്പോൺസ് ആ ഒരു സംഭവത്തിൽ ഒട്ടും തന്നെ ശരിയായില്ല എന്നേ ഞാൻ പറയൂ. എന്തായാലും ഇനി ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാനു അതുപോലെ അനൂപ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ഇത് എന്നോട് ആദ്യം തന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അനൂപാണോട്ടോ. അനൂപ് ചോദിക്കുന്നുണ്ട് ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് എന്താണ് ഭാനുവിൻ്റെ ഒപ്പീനിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇത് ഇതിനേക്കാൾ കൂടുതൽ ഹേർട്ടാവും, ഞാനാണെങ്കിൽ ഇതിലും കൂടുതൽ ചോദിച്ചേനെ ഫിറോസിക്കാരുടെ അടുത്ത്, പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ അനൂപ് പറയുന്നുണ്ട് ശരിയായില്ല എന്ന് തന്നെയാണ് അനൂപിൻ്റെയും ഒപ്പീനിയൻ എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഫിറോസിക്കാനെയാണ്. ഫിറോസിക്കായ്ക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ആകെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫിറോസിക്കയുടെ എപ്പിസോഡ്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിറോസിക്കയുടെ ആകെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കും പ്രമോ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഫിറോസിക്കയുടെ മനസ്സിലുള്ള ഏക വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പ്രമോ ആണല്ലോ ശരിക്കും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും പ്രമോ എന്ന് പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു ഒരു വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇവൻ ടി വിയിലാണെങ്കിലും നമ്മൾ വീട്ടുകാരാണെങ്കിലും ഇന്ന് ഡിസ്കസ് ചെയ്തൊരു സംഭവം തന്നെയാണ് പ്രമോ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രമോയിൽ എന്തായിരിക്കും ഇടുന്നുണ്ടാവുക, ഞാനിങ്ങനെ നിൽക്കുന്നത്, സായി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കില്ലേ എന്നുള്ളതാണ് ആരുടെ വിഷമം, നമ്മുടെ ഫിറോസിക്കയുടെ വിഷമം. അത് ഷെയർ ചെയ്യുന്നത് സൂര്യയുടെ അടുത്താണ്. സൂര്യ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ, നമ്മൾ ഒരു അനിയനോട് പറയുന്ന പോലെ പറഞ്ഞു എന്നുള്ളതാണ്. അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു അനിയനോട് പറയുന്ന പോലെ പറയാം, പക്ഷേ ആ പ്ലാറ്റ്ഫോം ശരിയല്ലാതായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് സന്ധ്യയായിട്ട് എഗെയിൻ നമ്മുടെ ഫിറോസിക്ക ഈ ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇവിടെയാണ് അടുത്തൊരു പോയിന്റ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഫിറോസിക്ക പറയുന്നുണ്ടായിരുന്നു, പരിദൂഷണം എന്നെക്കുറിച്ച് ആരും പറയരുത്, ഞാൻ ആരെക്കുറിച്ചും പറയില്ല എന്ന്. ഈ പറഞ്ഞ ആൾ തന്നെ പറയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും കിടക്കുന്ന വീടിന് വാതിലില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ് എന്നുള്ളത്. സോ ഒബ്വിയസ്ലി അത് സായിനെ ഒരു എന്താ പറയുക ഒരു പരിദൂഷണം പറയുന്നത് എന്നേ എനിക്ക് ആ ഒരു സംഭവത്തിനെ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് സായിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ സായിയുടെ ഫാമിലി ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് കൂടെ പറഞ്ഞിരുന്നു. സായിയുടെ അമ്മാവനോ മറ്റോ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഫിറോസിക്ക പറയുന്നുണ്ട്, അങ്ങനെ നമ്മളൊരാളെ വില്ലനായിട്ട് ചിത്രീകരിക്കാൻ പാടില്ലല്ലോ. ഒരാളുടെ സ്റ്റോറിയിൽ ചിലപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ എനിക്ക് വില്ലനായിട്ടുള്ള ഒരാൾ അയാളുടെ കഥ പറയുമ്പോൾ അയാൾക്ക് ഞാനായിരിക്കും വില്ലൻ. ആ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഫിറോസിക്ക ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെക്കുറിച്ച് അറിയാതെ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ അയാളെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് തെറ്റാണ് എന്നാണ് ഫിറോസിക്ക പറയുന്നത്. ഈ സെയിം കാര്യം തന്നെയല്ലേ അദ്ദേഹം സായിനെക്കുറിച്ച് ചെയ്തത്? സായിയുടെ ലൈഫ് എന്താണ്, സിറ്റുവേഷൻ എന്താണ് എന്നറിയാതെ സായിനെക്കുറിച്ച് ഒരു മോശം കമൻറ്റ് പറഞ്ഞതായി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ലൈക്ക് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. അപ്പം അതത്രയേ ഉള്ളൂ. ഇനി ഇന്നുണ്ടായ ഒരു ഇമ്പോർട്ടൻ്റ് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ വീക്ക്ലി ടാസ്കിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. വളരെ ടച്ചിങ് ആയിരുന്നു, വളരെ വളരെ ടച്ചിങ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇതുവരെ ഞാൻ കണ്ട വീക്ക്ലി ടാസ്കിൽ ആൾക്കാർ ഷെയർ ചെയ്ത എക്സ്പീരിയൻസിൽ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ആയിരുന്നു. ചേച്ചി കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ബാല്യം എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. അതിൽ ലക്ഷ്മി ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ചേച്ചിയുടെ അച്ഛൻ മരിച്ചുപോയി, അതിനുശേഷം അമ്മയ്ക്ക് ഇവരെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ ഒരു അനാഥാലയത്തിലാക്കുകയാണ്. അതിനുശേഷം ലൈഫിലുണ്ടാവുന്ന സ്ട്രഗിൾ, ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ ആ ഒരു അനാഥത്വം, അതൊക്കെ എങ്ങനെയാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തത്, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഫീലിങ്സ് എന്തായിരുന്നു, പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്നങ്ങ് മാറി വന്നത്, പിന്നീട് ഉണ്ടായ സ്ട്രഗിൾസ്, ഇതൊക്കെയായിരുന്നു ചേച്ചി ഷെയർ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ശരിക്കും വളരെ വളരെ ടച്ചിങ് ആയിരുന്നു. കണ്ടു നിൽക്കുന്നവരെല്ലാവരും തന്നെ അത് എന്താ പറയുക എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചേച്ചി അത് എക്സ്പ്രസ് ചെയ്തതും. ശരിക്കും നമുക്ക് എന്താ പറയുക നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു നല്ല കഴിവ് കൂടിയാണ്
ആൻഡ് എനിക്ക് തോന്നുന്നു ഈ എക്സ്പീരിയൻസ് ഒക്കെ കാരണമായിരിക്കാം ചേച്ചി ഇത്ര ബോൾഡായിട്ടുള്ള ഒരു ഒരു സ്ത്രീയായിട്ട് മാറിയത് എന്നെനിക്ക് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൃശ്യം 2 ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യം 2 റിലേറ്റഡ് ആയിട്ട് അവർക്കൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ട്രെയിലർ കാണിച്ചു, ആ ട്രെയിലർ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കണം, അതിൽ ഏറ്റവും നല്ല സ്റ്റോറി ഏതാന്നുള്ളത് ലാലേട്ടൻ തീരുമാനിക്കും. അങ്ങനെ വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ അത് പറയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ദൃശ്യം 2 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാനിത് കണ്ടു, ശരിക്കും നല്ലൊരു ഫിലിമാണ്, വളരെ നല്ലൊരു ഫിലിമാണ്. സാധാരണ ഞാനിതുപോലെ ഇങ്ങനെ മാസ് ഹീറോസിൻ്റെ ഫിലിംസൊന്നും റിലീസാവുന്ന സമയത്തൊന്നും കാണാറില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് നല്ലതാണെങ്കിൽ മാത്രം കാണുന്ന ഒരാളാണ്. പക്ഷെ നല്ല റിവ്യൂ കേട്ടുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോയി കണ്ടത്. കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടമായി, അടിപൊളി വടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൽ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നാളത്തെ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് കാണാം. അതുവരെ ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ബി ബി ഫാൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ കാണാം.